ഹലോ എല്ലാവർക്കും പൊന്നു സ്റ്റാർ കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെജ് ചിക്കൻ മഞ്ചൂരിയൻ ആണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കത് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി തണിഞ്ഞ് വരട്ടെ. 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചെടുത്തതാണ്. 1/2 കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണിത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ തണിഞ്ഞതിന് ശേഷം ഞാൻ പൊടിച്ചെടുക്കാൻ പോവാണ്. പൊടിച്ചെടുത്ത ചിക്കൻ ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ നേരത്തും ഉപ്പ് ചേർത്തു, അതേപോലെ ചിക്കൻ വേവിക്കാൻ നേരത്തും ചേർത്തിരുന്നു. അതുകൊണ്ട് ആവശ്യമായ അളവിലുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോവാണ്ട് ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് രണ്ടുമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് ചേർക്കാം. അതേപോലെ കാശ്മീരി ചില്ലിക്ക് പകരം സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഡീപ്പ് ഫ്രൈയിങ് ചെയ്യാം. നന്നായി ഓയിലൊഴിച്ച് അതിലേക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന പോലെയും നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പം കുറച്ച് എണ്ണയിലാണ് ചെയ്യുന്നത്. ഒരു ഭാഗം റെഡിയായി വരുമ്പം തിരിച്ചിടും. മറ്റേതാവുമ്പം മുഴുവനായിട്ടും എണ്ണയിൽ മുങ്ങിക്കിടക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എണ്ണയുടെ ആവശ്യമേ വരൂ. ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ തിരിച്ചിടുക. ഞാനിപ്പോൾ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് സോസ് റെഡിയാക്കണം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി, 1.5-2 ടീസ്പൂൺ മതി. അതിലേക്ക് 1 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇടുക. അത് നന്നായി വഴന്ന് വരുമ്പം അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ വെജ് ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് സോസിൽ ഡിപ്പ് ചെയ്യണം. നമുക്കത് ചെയ്തെടുക്കാം. വെജ് ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ കമൻസും കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.